നാളികേരം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ ഡിഷ്. അത് കപ്പയുടെ കൂടെ ഇടിയപ്പം ഇതിന്റെ എല്ലാം കൂടെ കഴിക്കാവുന്നതാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും എളുപ്പം, പെട്ടെന്ന് ഉണ്ടാക്കാനും പെട്ടെന്ന് നമുക്ക് ഫിഷ് പിക്കലിന്റെ അത്ര തന്നെ ടൈം വേണ്ട അതിന്. അത്രയും സിമ്പിൾ ആണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? നാളികേരം മെയിൻ അല്ലല്ല, അതെന്തൊക്കെയാണ്, അതെങ്ങനെയാ ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്കിനി അറിയാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നാളികേരം വെച്ചിട്ട് ഒരു സാധനമാണ്. എന്താ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നാളികേരം വെച്ചത്? കപ്പയുടെ കൂടെ ഇടിയപ്പത്തിന്റെ കൂടെ ഒക്കെ അതിന്റെ മുഖ്യ കഴിക്കാവുന്ന എളുപ്പമായിട്ട് ഉണ്ടാക്കാവുന്ന ഡിഷ്, സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം. അപ്പൊ അതിനുവേണ്ട നമ്മൾ അരമുറി നാളികേരം ചിരവിയത്, അപ്പൊ ഹാഫ് തേങ്ങ, ഹാഫ് തേങ്ങ അത് ചിരവി വെച്ചെടുത്തു. പിന്നെ വേണ്ടത് സവാള ഒരു ചെറുത് സ്ലൈസ് നീളത്തിൽ അരിഞ്ഞത്, ഒരു സവാള ചെറിയൊരു സവാള നീളത്തിൽ അരിഞ്ഞത്. പിന്നെ ഒരു അഞ്ചാറ് നാലഞ്ച് അഞ്ചാറ് പച്ചമുളക്, പിന്നെ ഒരു നാരങ്ങ, നാരങ്ങ പിന്നെ മഞ്ഞപ്പൊടി, ഉപ്പ്, ഉപ്പും മഞ്ഞപ്പൊടി. പിന്നെ ഇതിന് വേണ്ട ഒരു വെളിച്ചെണ്ണയാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. പിന്നെ റംബ എന്ന് പറഞ്ഞൊരു ഇലയുണ്ട്, ഇതിനൊരു ഫ്ലേവർ. തിലോത്തമ്മ റംബ, ഇത് റംബ, മറ്റേത് രംഭ, ഇത് ദിസ് ഇസ് റംബ. അപ്പൊ ഇത് ഇത് ദിസ് ഗിവ്സ് ആൻ ആഡഡ് ഫ്ലേവർ ടു ദ ഡിഷ്. റംബ എന്ന് പറയും, അത് നമ്മള് ചെറുത് പീസായിട്ട് മുറിച്ച് ഇതിലേക്ക് ഇടുന്നു, ഇടുകയാണ്. അപ്പൊ ഫ്ലേവർ ഒരു വേറൊരു ഫ്ലേവർ ആണ്. ഇലയുണ്ട്. അപ്പൊ നമ്മൾ ഇതിന് വേണ്ട വെളിച്ചെണ്ണ ഇടുന്നു ആദ്യം, അടുപ്പ് നല്ലതായിട്ട് ചൂടായി ചൂടായി ചൂടായിട്ട് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇടുന്നു. പിന്നെ നമ്മള് ഒരു സവാള, ചെറിയൊരു സവാള നീളത്തിൽ അരിഞ്ഞത് ചൂടായ ശേഷം നമ്മൾ ഇതിലേക്ക് ഇടുന്നു. ഓക്കേ, പിന്നെ പച്ചമുളക് നമ്മൾ ഇതൊന്ന് വഴറ്റുന്നു. ഇനി നമ്മൾ നാലഞ്ച് പച്ചമുളക് നടുവെ കീറിയതിലേക്ക് ഇടുന്നു. ഇവിടെ എത്ര പൂച്ചകളുണ്ട് മൊത്തം? ഇവിടെ ഒരു എട്ട് പൂച്ചയുണ്ട്. ഇവിടെ മുഴുവൻ പൂച്ചകളാണ്, കാലിനടിയിലൊക്കെ പൂച്ചയുണ്ട്. ഇനി നമ്മള് നാളികേരം ഇടുന്നു. തീ താത്തിയിട്ട് കരിഞ്ഞു പോകും. നമ്മളിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, സവാള പച്ചമുളക് പച്ചമുളക് ഇട്ടു. അതിനു മുമ്പ് ഈ റംബ എന്ന് പറഞ്ഞ ഇലയും കൂടി ഇതിൽ ചേർക്കുന്നു. ഇല നമ്മളൊരു ചെറിയ രണ്ട് അഞ്ചാറ് പീസായിട്ട് അത്രയും മതി കൂടുതലിട്ടത് ഫ്ലേവറിന് വേണ്ടി അത്രയും മതി. ഇപ്പൊ ഇട്ട ക്വാണ്ടിറ്റി മതി. റംബ ഇട്ടു, എന്നിട്ടൊന്ന് ഇളക്കണമെന്നും കൂടി. ഈ അരമുറി നാളികേരം ഇട്ടത് തീ ഒന്ന് കുറച്ചിട്ട് കരിഞ്ഞു പോവാതിരിക്കാൻ ഇതിലേക്ക് ചേർക്കണം. അപ്പൊ ഇത് മുരിയരുത്. ഉള്ളി വെറുതെ ഒന്ന് വഴറ്റി, ഉള്ളിയും മുളകും ഇതെല്ലാം കൂടി ഒന്ന് വഴങ്ങി ചെറുതായിട്ട് തീ കൂട്ടാം, ഒന്ന് വഴറ്റണം. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നാളികേരമാണല്ലോ, അപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നു ഒരു രണ്ട് മൂന്ന് മിനിറ്റ്. നാളികേരം, സവാള, പച്ചമുളക്, റംബ, വെളിച്ചെണ്ണയിൽ നമ്മൾ സോൾട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ കുറച്ച് വെള്ളം ചേർക്കണം, ഒരു രണ്ട് മൂന്ന് സ്പൂൺ, അധികം വെള്ളം ആവരുത്. ഇനി നമ്മൾ മഞ്ഞപ്പൊടി, ഉപ്പ് ചേർക്കുന്നു. എത്രയാണ് വേണ്ടത്? മഞ്ഞപ്പൊടി ഒരു കാ ടീസ്പൂൺ, ഉപ്പ് ടേസ്റ്റിന് കാ ടീസ്പൂൺ. ഞാൻ ഇളക്കുക. ഇത്രയും പോരെ? ആ ഇരുന്നോട്ടെ ഇരുന്നോട്ടെ. കാൽ ടീസ്പൂൺ മഞ്ഞ മുഴുവനിട്ടുള്ളത് മുഴുവനിട്ടു. ഓക്കെ, പിന്നെ ഉപ്പ്, ഉപ്പ് പാകത്തിന്. ഇപ്പം ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഒരു അര ടീ അര അത്ര ഇരുന്നോട്ടെ, ഇട്ടുള്ളൂ അത് മുഴുവനിടാം. ഓക്കെ, പിന്നെ നമ്മൾ ഒന്നും കൂടി വെള്ളം ചേർക്കണം. ഇത് വേവണം, അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് വേവണം. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. ഈ തേങ്ങ നന്നായിട്ട് വേവാനായിട്ടുള്ള, പിന്നെ നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെക്കാം. ഓക്കെ, അപ്പൊ അടച്ചു വെക്കാൻ പോണ്. ലോ ഫയർ തീ കുറച്ച് വെക്കണം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. തീ താത്തിയിട്ട് ഒരു മൂന്ന് മിനിറ്റ് വേവണം. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി ഇത് ഇതിൽ നമ്മൾ നാരങ്ങ ഒരു ടീസ്പൂൺ നാരങ്ങ ഓഫ് ചെയ്തിട്ട് ഒഴിക്കണം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഡിഷാണ്. അതുകൂടാതെ കപ്പയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ഐഡിയൽ മുക്കി കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. ഒന്നും കൂടി നമ്മൾ ഇത് ഇളക്കണം. വെന്ത് വരുന്നു, ഇളകി മറിയുന്നു. നമുക്കിനി ഇത് ഒഴിക്കാൻ പാടില്ല, വരട്ടെ, ഒന്നും കൂടി വേവട്ടെ. കുറച്ചും കൂടി ആയാൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടി വേവട്ടെ. സംഘടിപ്പിച്ച് റംബയാണ് ഇതിന് ടേസ്റ്റ് ആഡഡ് ഫ്ലേവർ കൊടുക്കുന്ന റംബയാണല്ലേ. അതിന് നമ്മൾ തുറക്കണം, ഒന്നും കൂടി ഇളക്കണം, നമ്മളത് ഓഫ് ചെയ്യണം. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യേണ്ടത്,
ഒരു നാരങ്ങ പിഴിയണം, പകുതി നാരങ്ങ, ഹാഫ് നാരങ്ങ പിഴിഞ്ഞ അത് നമ്മൾ ഏതാണ്ട് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ടീസ്പൂൺ മതി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു. അതിന്റെ ഫ്ലേവറും കൂടി, ആഡഡ് ഫ്ലേവർ. നമ്മൾ ഈ സ്പൂണിൽ തന്നെ, ഇതൊരു ടേബിൾ സ്പൂൺ ആണ്, പക്ഷേ സാരമില്ല, കുറച്ച് കൂടിയോണ്ട് കുഴപ്പമില്ല. നാരങ്ങ വെള്ളം അല്ല, നാരങ്ങ നീര്, വെള്ളം ചേർക്കുന്നില്ല. നാരങ്ങ വെള്ളം എന്ന് പറയുമ്പോ നാരങ്ങ ജ്യൂസില് വെള്ളം ചേർക്കുന്നു, ഇത് തനി നാരങ്ങ മാത്രം. വ്യത്യാസം കഴിക്കണോ? കരിവേപ്പില കഴിക്കില്ലല്ലോ, കഴിക്കുന്നവരുണ്ട്. ഇതില് കഴിച്ച് ചൂടുണ്ട്. ഉള്ളിയൊക്കെ എടുക്കുക അല്ലേ? എല്ലാം എടുക്കാം, പക്ഷേ റമ്പ കഴിക്കരുത്. റമ്പ കഴിക്കരുത്. നമ്മളിങ്ങനെ ഉള്ളിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്. നേരത്തെ കപ്പയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ ഐഡിയൽ, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഡിഷ്. നല്ല ഡിഷ് ഉണ്ട് ചേട്ടാ, സൂപ്പർ. താങ്ക് യു, താങ്ക് യു. ഇതിനൂടെ കപ്പയുടെ ആവശ്യമില്ലാന്ന് തോന്നുന്നു, ഇത് വെറുതെ തന്നെ കഴിക്കാം. ഓക്കെ, ഒരു പുളിയൊക്കെ വരുന്നുണ്ട്, അതെന്താ എനിക്ക് പറയാൻ പറ്റുന്നില്ല. നിങ്ങൾ കഴിച്ചു നോക്കുക, എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ എന്താ പറയുന്നത്. വളരെ സിമ്പിളാണ്. തേങ്ങ, റമ്പ ഇവർ രണ്ടുപേരുണ്ടെങ്കിൽ ഇത് നമുക്ക് അപ്പൊ തന്നെ ഷടപടയിൽ ചെയ്ത് തീർക്കാന്നതേ ഉള്ളൂ. സൈഡിൽ കപ്പ, ഇടിയപ്പം, അങ്ങനെ നല്ല. എനിക്ക് തോന്നുന്നു ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു, വെൽക്കം.